അവിടെ രണ്ടു മൂന്ന് അല്ല ഓട വല്ല അളവിരിപ്പുണ്ടോ നോക്കാൻ വേണ്ടി കയറി. നീ ആദ്യം ഈ ഭൂമിയിലെ പണി, താഴത്തെ പണി ആദ്യം നീ ചെയ്ത് തീർക്ക, എന്നിട്ട് നമുക്ക് മേളിൽ കയറി പണിയാ. ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അമ്മ. എടാ ഇതൊന്നും നീ ചെയ്ത, നീ ഇങ്ങോട്ട് ഇറങ്ങ, കൂടുതൽ വർത്തമാനം പറയാതെ ടെൻഷൻ ആക്കാതെ ഇറങ്ങി ചേർക്ക. പണിക്കാരെ വിളിച്ച് ജയിക്കാന്നാ. ഞാന് മച്ചിന്റെ മേളിൽ കയറിയപ്പോഴത്തേക്ക് രണ്ടു മൂന്ന് ഓട് അങ്ങ് പൊട്ടിയിരിക്കണുണ്ട്, അപ്പൊ അത് മാറ്റി. ഇവിടെ വേറെ ആർക്കും സമയമില്ലല്ലോ. നീ ഞാൻ പറയുന്ന കേൾക്കുമല്ലോ. ഏത് ഇത് നീ ഉദ്ദേശിക്കുന്ന, നീ വിചാരിച്ച ഇതൊന്നും നടക്കത്തില്ല ചെറുക്ക. വേറെ വല്ലവരും വിളിച്ച് ചെയ്യിക്കാന്ന. ക്ലിനിക്കിൽ പോയി പശുവിനെ ആടിനെ കുത്തി വെക്കുന്ന പോലെ അല്ല ഇത്. അറിയാവുന്നവര് ചെയ്യണം. ഇറങ്ങത്തില്ല ഇപ്പൊ. നീ ഞാൻ പറഞ്ഞാ കേക്കത്തില്ലേ? ഇറങ്ങണ ഇങ്ങോട്ടാ താഴെ. അതിന്റെ മോളി വലിഞ്ഞു കയറി അവസരം താഴ്ത്തു വീണ് കയ്യോ കാലോ ഒടിഞ്ഞാ പിന്നെ ബാക്കിയുള്ളവർ വേണം അതിന്റെ പുറകെ നടക്കാൻ. ഇറങ്ങി ഇങ്ങോട്ട് കളിക്കല്ലേ. കരിങ്കുട്ടം ഞാൻ ഒരെണ്ണം കൈ നിർത്ത്. മക്കളെ കൊണ്ട് വല്ലാത്ത കഷ്ടപ്പാടാ കേട്ടോ. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കണ്ടേ അമ്മ. ആ അവിടെ വെച്ചാൽ ഞാൻ രാത്രി ഒന്ന് എടുത്ത് കയറിക്കോളാം. എന്താണ് പറമ്പുകളൊക്കെ ആണോ? എടാ സിനിമ കണ്ടോണ്ടിരിക്കേ. കണ്ടിട്ട് മനസ്സിലായില്ലേ കുത്തി വിവരമില്ലാതെ ഓരോ മണ്ട ചോദ്യങ്ങളായിട്ട് ഇറങ്ങിയിരിക്കും. സുമേഷിന് വിവരമുണ്ടോ ഇല്ലയോ എന്ന് അച്ഛന് വഴിയെ മനസ്സിലാവും. ഓഹോ വെല്ലുവിളിയാണോ? ആ വെല്ലുവിളി തന്നെ കൂട്ടിക്കോ. അതിനു മുമ്പ് ഞാൻ വന്നെന്ന് വെച്ചാലേ എന്റെ ചില ചോദ്യങ്ങൾക്ക് അച്ഛൻ തരണം. അയ്യടാ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനല്ലേ എനിക്ക് നേരം. ഓടേ ഓടുന്നു നമ്മുടെ ഈ വീടിനെ എത്ര വർഷം പഴക്കം വരും? ഒരു 100 വർഷം പഴക്കം വരും. ചേടാ ഇതെന്തൊരു പാടിത്. കുറച്ചു മുമ്പ് അടുത്ത് വന്ന് ചോദിച്ചതുള്ളൂ ഈ വീടിന് എത്ര വർഷത്തെ പഴക്കം ഉണ്ടെന്ന്. ആര്? ഉത്തമൻ അല്ല അവൻ എന്തോന്ന്? അവൻ വന്ന് എന്റെ അടുത്ത് ചോദിച്ചു ഈ വീടിന് 100 വർഷത്തെ പഴക്കം ഉണ്ടെന്ന്. ഞാൻ ഉണ്ടെന്ന് മറുപടി പറഞ്ഞു. ആണല്ലേ ഉത്തമനും അത് തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് കേട്ടാ. അവ എന്റെ അടുത്ത് പറഞ്ഞേ പുതിയൊരു വീടൊക്കെ വെച്ചിട്ട് ഒരു ഹെലിപ്പാഡ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. ഓഹോ അങ്ങനെ പറഞ്ഞു. ഓ എന്നാ ഞാൻ പുതിയ വെടിച്ചിട്ട് എന്റെ മണ്ടയിൽ റോക്കറ്റ് ലോഞ്ച് സ്റ്റേഷൻ ഉണ്ടാ കുറച്ച് നോക്കിക്കോ. ഓ അപ്പൊ കാര്യമായിട്ട് കാശ് തടയുമല്ലേ. എടേ മക്കളെ നീ എനിക്ക് ഇവിടെ കുറച്ച് കമ്മീഷനൊക്കെ ഒപ്പിച്ചേരണം കേട്ടോ. നീ വേണം ഒന്ന് ശരിയാക്കി തരാൻ. അയ്യോ നമ്മള് പണിക്കാത്തവൻ ജോലിയിലെത്താൻ. അച്ഛന്റെ മൂത്തമ്മൻ ഉണ്ടല്ലോ സൽഗുണ സമ്പന്ന ഉത്തമൻ, അങ്ങോട്ട് ചോദിച്ചാൽ കിട്ടും. അത് ശരി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ അനുവാദം അല്ലാതെ ഈ വീട്ടിലോ പറമ്പിന് എന്തെങ്കിലും സംഭവിച്ചാ കുഞ്ഞുങ്ങളുടെ തനി സ്വഭാവം നീ കറിയും. ശരി എന്നാ കാശ് ഇടുന്ന പരിപാടി. കാര്യങ്ങള് അങ്ങനെ എടുത്തടിച്ചുകൊണ്ട് പോവാതെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോടാ. വ്യക്തമായിട്ട് പറഞ്ഞു എനിക്ക് എത്ര കിട്ടുന്നത് വ്യക്തമായിട്ട് പറയട്ടെ. അതായത് നമ്മൾ ഇങ്ങനെ റൗണ്ട് എടുത്തിട്ട് അല്ലേ വേണ്ട നാളെ പറയൊരു മൂടില്ല. ഒന്നുകൂടെ കളയ അച്ഛാ, എന്തേലും കിട്ടും. ഈ വീടിന് എത്ര വർഷം പഴക്കമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. ഈ വീടിനെ എത്ര വർഷം പഴക്കമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. എന്റെ ഫോൺ എടുത്ത് നോക്കിയായിരുന്നു. എന്റെ ഫോൺ എടുത്ത് മെസ്സേജ് വായിച്ചില്ല. നിന്റെ ഫോൺ എടുത്ത് മെസ്സേജ് ഞാൻ നോക്കണത്. എന്റെ ഫോൺ എടുത്ത് മെസ്സേജ് വായിച്ചില്ല അന്നേരം. എടാ നോക്കിയാ എന്ത്? ചേട്ടന് നാണല്ലേ ചേട്ടാ, ഒരാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ മെസ്സേജ് നോക്കരുതെന്ന് അറിഞ്ഞുകൂടി. ഭയങ്കര മോശമായി പോയിട്ടോ. ആ മോശമെങ്കിൽ സഹിച്ചു പോ. സഹിച്ചെന്നോ ചേട്ടാ? അത് എന്റെ ഫ്രണ്ട് ജനാർകൃഷ്ണൻ എം എസ് അയച്ച മെസ്സേജ് ആണ്. അത് ചേട്ടന് ഭയങ്കര അവകാശമില്ല, ഭയങ്കര മോശമായി പോയി. അതെന്നാ പറഞ്ഞാ ഞാൻ വായിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാ മതി. അപ്പൊ പ്രശ്നം തീർന്നല്ല. പ്രശ്നം തീർന്നില്ലെന്ന്? ചേട്ടാ അച്ഛൻ്റെ അടുത്ത് ഈ വീടിന്റെ പഴക്കമൊക്കെ ചോദിച്ചെന്ന് കേട്ട്. അത് വെറുതെ ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ചോദിച്ചു. മതി, ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ചോദിച്ചാൽ മതി. ഇറിഡിയത്തിന് വേണ്ടി ചോദിക്കണ്ട. എന്റെ ബിസിനസ് ആണ്, എന്റെ ഐഡിയ ആണ്. അത് ചേട്ടന്റെ കൈയെടുത്ത ഒരവശ്യമില്ല. നീ കണ്ടോ ഇറിഡിയം വിൽക്കുകയും ചെയ്യും, ഞാൻ കോടീശ്വരനാവുകയും ചെയ്യും. എനിക്കൊന്നും കാണണമല്ലേ? കാണാൻ വേറെ ഒന്നുമില്ല. നീ ഒന്ന് കാണിച്ചു തന്നു. നിങ്ങൾ ആരാണ് ഇങ്ങനെ പേടിപ്പിക്കുന്നത്? എന്ത് ഹേ എന്ന് വിളിച്ച കുഴപ്പം? ചേട്ടനെ ഹേ എന്ന് വിളിച്ച് എന്നെ തെറിയുന്നല്ലേ. പച്ചത്തെറി തെറിയൊന്നും അല്ല എങ്കിൽ അതൊന്നും കാണാനോ തെറിയാന്നെങ്കിൽ. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ് പേടിപ്പിക്കുന്നത്? ഇവിടെ ആരുമില്ല.